ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേസരിയാണ്. നമ്മൾ രവ കൊണ്ടാണ് കേസരി ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിലും സിമ്പിളായും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേസരിയാണ്. വീട്ടിലുള്ള നമുക്ക് രവ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കേസരി. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് നല്ലോണം ഒന്ന് മെൽറ്റാവട്ടെ. നമ്മുടെ നെയ്യൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ നമ്മൾ ഇതിലോട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത്, എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത്, അതൊന്ന് നമ്മൾ ആലോചിച്ച് വയ്ക്കണം. എന്നാലേ നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ കറക്റ്റ് അളവിൽ വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ. റവ നമ്മുടെ നെയ്യിലോട്ട് നല്ലോണം ഒന്ന് മിക്സായി വരണം. നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഈ നെയ്യിൽ. നമ്മുടെ ഈ റവ ഒരു ലൈറ്റ് കളറായിട്ടൊന്ന് മാറും. അതുവരെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. റവയുടെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മെൽറ്റാവട്ടെ. നെയ്യൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇത് ഫ്രൈ ആയി വരണം. നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ കേസരിക്ക് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കൊടുക്കും. ഈ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഒക്കെ കൊടുക്കും, നല്ല ടേസ്റ്റ് കൊടുക്കും. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ മുന്തിരിയൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത അതേ നെയ്യിലോട്ട് തന്നെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് റവ അളന്ന അതേ കപ്പിലാണ് നമ്മൾ ഈ വെള്ളം 3.5 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. വെള്ളം കറക്റ്റായാൽ മാത്രമേ നമ്മുടെ കേസരി കറക്റ്റായി വരുള്ളൂ. അതുകൊണ്ടാണ് വെള്ളം ഒരുപാട് കൂടി പറഞ്ഞു വെച്ചാൽ നമ്മുടെ കേസരി ഒരുപാട് വെള്ളമായി പോവും. വെള്ളം കുറഞ്ഞു പറഞ്ഞു വെച്ചാൽ നമ്മുടെ കേസരി നല്ല കട്ടിയായി പോവും. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് വളരെ ശ്രദ്ധിക്കണം കേസരി ഉണ്ടാക്കുമ്പോൾ. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല, ഓയിൽ തന്നെ ചേർക്കണം. 3 സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കയാണ്. ഞാനിവിടെ 4 ഏലക്ക പൊടിച്ചു വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ടൈമിലൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. ഈ വെള്ളം ഒന്ന് നല്ലോണമൊന്ന് തിളയ്ക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഫുഡ് കളറാണ്. നമ്മുടെ കേസരിക്ക് ഒരു കളർ നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫുഡ് കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള മഞ്ഞപ്പൊടി 1 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുങ്കുമപ്പൂവായാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതിനെ ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ നമ്മൾ മുമ്പേ വറുത്ത് വെച്ച റവയാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ റവ ഈ വെള്ളത്തിലിരുന്ന് നല്ലോണം വേവണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇനി നമ്മൾ ഈ റവയൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൽ രവയിട്ട് രവ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. റവയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റായിരിക്കും. 1 കപ്പ് റവയെടുക്കുന്നതിനനുസരിച്ച് 1.5 കപ്പ് പഞ്ചസാര കറക്റ്റായിരിക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലോണം അലിഞ്ഞ് വന്ന് നമ്മുടെ ഈ റവിലോട്ട് നല്ലോണമൊന്ന് യോജിക്കണം. പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യണം.
രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഈ ടൈമിൽ വെക്കേണ്ടത്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മളൊരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. ഇനി നല്ലോണം ഇത് മെൽറ്റ് ആവണത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ കേസരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. കേസരി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേസരിയാണ്. കേസരി നല്ല രീതിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കേസരി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു.